Welcome to Jazz's Food Book. നമുക്ക് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് ട്ടാളോ എടുക്കുന്നത്. നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് നിറച്ച് മുഴുവനോടുള്ള ഉഴുന്ന് എടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നത്, വേറെ വേറെ ആയിട്ടല്ല കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെക്കണത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി ഉഴുന്നൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുതിരാൻ വേണ്ടിയിട്ടൊരു കറക്റ്റ് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഉഴുന്ന് അരക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും കേട്ടോ ഇഡ്ഡലി. അപ്പോൾ നമ്മുടെ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിയും ഉഴുന്നൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് അരിയും വെള്ളവും കൂടിയിട്ട് വെള്ളത്തിലിട്ട് ആ ഒരു വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരിയും ഉഴുന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ഉഴുന്നും കൂടി അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചോറിട്ട് കൊടുക്കുക. നമ്മൾ അരിയും ഉഴുന്നൊക്കെ അളക്കാൻ എടുത്ത അതേ കപ്പിൽ തന്നെ ഇട്ടാ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതും അടിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ഇഡ്ഡലി ഇട്ടുണ്ട്. അപ്പോൾ ദേ ഇഡ്ഡലിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും നല്ല കട്ടിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിക്ക് വേണമെങ്കിൽ ഒന്ന് ലൂസാക്കാം കേട്ടോ. ഈ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവം എന്ന് പറയണതേ, നമ്മൾ എല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കോരി നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ 1-2 ഇട്ടിങ്ങനെ വീണുള്ളൂ. ഇതേപോലെ ആവണം കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് നാളെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാവണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇഡ്ഡലിത്തട്ടിയിൽ കുറച്ച് എണ്ണ തടയി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഡ്ഡലിത്തട്ടിയിൽ എല്ലാത്തിലും നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം കേട്ടോ. ആദ്യത്തെ ഒരു നമ്മൾ ഇഡ്ഡലി പൊന്തി വരുന്നവരെ ഒന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാകും. അതിനുശേഷം തീ നന്നായിട്ട് കുറച്ചിടാം. അപ്പോൾ അതേ കണ്ടില്ല, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തീ ഒന്ന് നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതേ നന്നായിട്ട് ഇഡ്ഡലി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഇഡ്ഡലി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇഡ്ഡലി തട്ടെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിയിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ചൂടോടെ എടുക്കാൻ പറ്റില്ല, ഇഡ്ഡലി തട്ടിയിൽ മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് ചൂട് വേണ്ടാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ചൂടാറിയതിന് ശേഷം എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യൂ.